ദിലീപ് പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ വാദം തെളിഞ്ഞു, കോടതി ആവശ്യപ്പെട്ടാൽ സമർപ്പിക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് രജിസ്ട്രാർ ജനറൽക്ക് മുമ്പിൽ ഹാജരാക്കാം എന്ന് ചോദിച്ച ഒരു ഘട്ടത്തിലാണ് അത് ഡേഞ്ചറസ് പ്രസിഡന്റ് ആവും എന്ന് ദിലീപ് ഈ ഘട്ടത്തിൽ വാദം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഫോണിനെ ചുറ്റിപ്പറ്റിയാണ്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ ഫോണുകളെ ചുറ്റിപ്പറ്റി തന്നെയുള്ള അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ, അതായത് ദിലീപിനെതിരായ വധ ഗൂഢാലോചന കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ, എന്തിന് ദിലീപും കൂട്ടുപ്രതികളും തങ്ങൾ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ ഫോൺ നീക്കം ചെയ്ത് പുതിയ ഫോൺ ഉപയോഗിച്ചു തുടങ്ങിയെന്ന സംശയമാണ് അന്വേഷണ സംഘം പല ഘട്ടങ്ങളായി ഉന്നയിക്കുന്നത്. ഈ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട്, ഈ കേസിലെ വധഭീഷണിയുമായി ബന്ധപ്പെട്ട്, ഈ ഫോണിലെ ഡേറ്റയ്ക്ക് ബന്ധമുണ്ട് എന്നൊരു സംശയമാണ് പല ഘട്ടങ്ങളായി കോടതി ഉന്നയിക്കുന്നത്, കോടതിയിൽ അന്വേഷണ സംഘം ഉന്നയിക്കുന്നത്. അത് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ദിലീപിന് നോട്ടീസ് നൽകിയത്. തനിക്ക് അങ്ങനെ ആ നോട്ടീസിന് മറുപടിയായി ഇത് ഹാജരാക്കേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു ദിലീപിന്റെ നിലപാട്. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ദിലീപിന്റെ മുൻകൂർ ജാമ്യ ഹർജിയുടെ ഉപഹർജിയുമായി ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിലെത്തിയത്. പ്രോസിക്യൂഷനെ പിന്തുണയ്ക്കുന്ന നിലപാടാണെന്ന് കോടതിയും സ്വീകരിച്ച് ആ മൊബൈൽ ഫോണുകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് പരിശോധിക്കാൻ എന്തിനാണ് ദിലീപിന് ഭയം? അത് പരിശോധിക്കാൻ കൊടുത്തുകൂടെ എന്നാണ് ഈ ഘട്ടത്തിൽ. എന്തായാലും നാളെ 11 മണിയിലേക്ക് വീണ്ടും വാദത്തിനായി കോടതി ഈ ഘട്ടത്തിൽ മാറ്റിവെച്ചിട്ടുണ്ട്. നാളെ 11 മണിയിലേക്ക് വീണ്ടും ഈ കേസിന്റെ തുടർവാദത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ ഉപഹർജിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായി, നാളെ 11 മണിക്ക് കോടതി വീണ്ടും കേൾക്കും എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. ജോഷി, പല വാദങ്ങൾ, ഈ ഫോൺ നൽകാതിരിക്കാൻ പല വാദങ്ങൾ തുടക്കം മുതൽ ഉന്നയിച്ചു, സ്വകാര്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചു, ഒടുവിൽ ഈ ഫോൺ നൽകാതിരിക്കാനാകില്ല എന്ന നിലയിലേക്ക് ദിലീപ് എത്തുകയാണ്. തീർച്ചയായും ഈ സംഭവത്തിന്റെ, അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ തുടക്കം മുതൽ ദിലീപ് സ്വീകരിക്കുന്ന ദിലീപിന്റെ നിലപാടുകളിലെ വൈരുദ്ധ്യം, പൊരുത്തക്കേട്, നിലപാട് മാറ്റം ഒക്കെ തന്നെ പല ഘട്ടങ്ങളായി നാം ചൂണ്ടിക്കാട്ടിയതാണ്. ഈ ഗൂഢാലോചന കേസ് തന്നെ കെട്ടിച്ചമച്ചതാണ്, വധഭീഷണി തന്നെ കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞ ദിലീപ് കഴിഞ്ഞ ആഴ്ച മുൻകൂർ ജാമ്യാപേക്ഷന്റെ തെളിവുകൾ കോടതി പരിശോധിച്ചതിന് പിന്നാലെ അന്വേഷണത്തോട് തങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്, ഒരു കുഴപ്പവുമില്ല, എന്തു പറഞ്ഞാലും എന്ത് കണ്ടീഷൻ വെച്ചാലും തങ്ങൾ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ദിലീപിന്റെ നിലപാട് മാറ്റം നാം കണ്ടതാണ്. ഇന്നും അതിന് തുടർച്ചകളാണ് നാം കണ്ടത്. ഫോൺ ഹാജരാക്കാൻ പറ്റില്ല, അത് താൻ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുത്തിരിക്കുന്നു, അത് ഇപ്പോൾ കൊണ്ടുവരേണ്ട കാര്യമില്ല, അത് തന്റെ സ്വകാര്യതയുണ്ട്, തന്റെ മുൻഭാര്യയുമായുള്ള സംഭാഷണമുണ്ട്, തന്റെ അഭിഭാഷകരുമായുള്ള സംഭാഷണമുണ്ട്, അവരുടെ കുടുംബാംഗങ്ങളുമായുള്ള സംഭാഷണമുണ്ട്, അത് പുറത്തുപോയാൽ തന്റെ സ്വകാര്യത ഹനിക്കപ്പെടും എന്ന് പറഞ്ഞ ദിലീപിന് മുമ്പിലേക്ക് പ്രോസിക്യൂഷനും കോടതിയും തന്നെ ആ ഫോണുകൾ എന്തുകൊണ്ട് ഹൈക്കോടതി രജിസ്ട്രിക്ക് മുമ്പിൽ ഹാജരാക്കിക്കുക എന്നൊരു ചോദ്യം ചോദിച്ച ഘട്ടത്തിലാണ് അതാവാം എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷമാണ് രജിസ്ട്രാർ ജനറൽക്ക് മുമ്പിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് വീണ്ടും ദിലീപ് വഴി മറുനിലപാടുമായി ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും മറ്റ് ഇടക്കാല ഉത്തരവുകളൊന്നും ഈ ഘട്ടത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നില്ല, ഇടക്കാല ഉത്തരവുകളൊന്നും താൻ പുറപ്പെടുവിക്കുന്നില്ല എന്ന് കോടതി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിനെ തുടർവാദം നാളെ രാവിലെ 11 മണിക്ക് വീണ്ടും ഹൈക്കോടതിയിൽ തുടരും.